everyone, I'm Lavanya of Class 11. Would like to give a speech on Martyrs today in Malayalam. January 30, Martyrs Day, Rathasakshya Dinam. Indaan Rathasakshya Dinam. January 30, March 23, October 21, November 17, November 19. ഈ അഞ്ച് തീയതികളാണ് ഇന്ത്യയിൽ രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത്. രാജ്യത്തിന്റെ വേണ്ടി രക്തസാക്ഷികളായവരുടെ ബഹുമാനാർത്ഥമാണ് ഈ ദിനം ആചരിക്കുന്നത്. ദേശീയ തലത്തിൽ രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത് ജനുവരി 30. വർഷങ്ങൾക്ക് മുൻപ് 1948 ജനുവരി 30 നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ, നമ്മുടെ പ്രിയപ്പെട്ട ബാബുജിയെ, നത്തുറാം വിനായക് ഗോഡ്സെയെ ഇല്ലാതാക്കിയത്. രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിന്റെ ചരമവാർഷികം പിന്നീടുള്ള വർഷങ്ങളിൽ രാജ്യം രക്തസാക്ഷി ദിനമായി ആചരിച്ചു തുടങ്ങി. രക്തസാക്ഷി ദിനത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി, കര വ്യോമ നാവിക സേനാ മേധാവികൾ എന്നിവർ രാജ്ഘട്ട് സ്മാരകത്തിലെ സമാധിയിലെത്തി പുഷ്പചക്രം അർപ്പിക്കുന്നു. സേനാ ബാൻഡ് ലാസ്റ്റ് പോസ്റ്റ് അറാബിക്. തോക്ക് തിരിച്ചു പിടിച്ച സേനാംഗങ്ങൾ ആദരം പ്രകടമാക്കുന്നു. ഇന്ത്യയുടെ സ്വതന്ത്ര സമരത്തിൽ പങ്കെടുത്ത് ജീവൻ ബലി കളിച്ചവരുടെ സ്മരണാർത്ഥം എല്ലാ വർഷവും രാജമാക്കിയ ജനുവരി 30 രാവിലെ 11 2 മൗനം ആചരിക്കുകയും സമരത്തിൽ പങ്കെടുത്ത് വീരമൃത്യു വരിച്ചവരെ സ്മരിക്കുകയും ചെയ്യുന്നു. കണ്ണിന് പകരം കണ്ണ് എന്ന് കരുതി പ്രവർത്തിച്ചാൽ ഒടുവിൽ ഈ ലോകം മുഴുവനും അന്തമാകും. അതെ, ഒരുപാടുണ്ട് നമുക്ക് പഠിക്കുവാൻ, വരും തലമുറയ്ക്ക് ചൊല്ലിക്കൊടുക്കുവാൻ, മാനവികത വളർത്തുവാൻ. ഗാന്ധിജി ഇന്നും ജീവിക്കുന്ന ഓരോ ഹൃദയങ്ങളിലും ഭാരതത്തിന്റെ ഹൃദയം തകർന്ന ദിനത്തിന്റെ ഓർമ്മപ്പെടുത്തലുമായി വീണ്ടും ഒരു ജനുവരി 30 കൂടി എത്തുന്നു. മഹാത്മാവിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം. നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി ജീവത്യാഗം ചെയ്ത്, ജീവൻ ത്യജിച്ച എല്ലാ ധീര നേതാക്കൾക്കും സൈനികർക്കും പ്രണാമം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.